തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മോദി അമിത്ഷാ നേതൃത്വത്തിലുള്ള ഫാഷിസ്റ്റ് സർക്കാരിനെ കർഷക പ്രക്ഷോഭം ചെറുതൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഹിന്ദുസേന പോലീസ് കൂട്ടുകെട്ടും സമരം പൊളിക്കാൻ രംഗത്തെത്തിയെങ്കിലും അതും ചീറ്റിപ്പോയി. പൗരത്വ പ്രക്ഷോഭത്തെ തകർത്ത് ഡൽഹിയിൽ മുസ്ലിം വംശീയ അതിക്രമം നടത്താൻ സംഘപരിവാരം ഇതേ കുബുദ്ധി തന്നെയാണ് ഇറക്കിയിരുന്നതെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ മൂന്ന് നിയമങ്ങളും എങ്ങനെയാണ് ഇന്ത്യൻ കാർഷിക മേഖലയെയും സാധാരണ ജനവിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നതെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട്, ഫാർമേഴ്സ് അഗ്രിമെൻ്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട്, ദി എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്നീ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഡിസംബർ മാസം നടപ്പിലാക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നിയമങ്ങൾ കർഷകരെ മാത്രമല്ല, അവർ ഊട്ടുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുമെന്നതിൽ തർക്കം വേണ്ട. കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് ഇത് ഇടിത്തിയായി മാറുമെന്നത് വസ്തുതയാണ്. ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട്, എഫ് പി ടി സി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നേരത്തെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ എ പി എം സി നിയമപ്രകാരം നിലനിന്നിരുന്ന ചില നിയന്ത്രണങ്ങൾ ഇല്ലാതാകുമെന്നും അതുവഴി കർഷകർക്ക് ഏതു മാർക്കറ്റിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം ലഭിക്കുമെന്നുമാണ് നിയമത്തെ അനുകൂലിക്കുന്നവരും സർക്കാരും പറയുന്നത്. അതോടൊപ്പം നിലവിലെ എ പി എം സി സംവിധാനത്തിൽ ഇടനിലക്കാർ നടത്തുന്ന ചൂഷണം അവസാനിപ്പിക്കാനാകുമെന്നും സംഘപരിവാർ പ്രചരിപ്പിക്കുന്നു. നിലവിലെ നിയമപ്രകാരം കർഷകർക്ക് ഏതു വിപണിയിലും വിൽക്കാം, അതായത് കർഷകന് ഉയർന്ന വില ലഭിക്കുന്ന എവിടെയും കൊണ്ടുവന്ന് വിൽക്കാമെന്ന് മോദി സർക്കാർ പറയുന്നത്. പക്ഷേ ചെറുകിട കർഷകർക്ക് തൻ്റെ ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വ്യാപാരം നടത്തുക എന്നത് പ്രായോഗികമല്ല. ഫലത്തിൽ കൂടുതൽ വിപണി എന്നത് വിൽക്കാനുള്ള കർഷകർക്കല്ല, വാങ്ങാനുള്ള വൻകിട വ്യാപാരികൾക്കാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പച്ചയായ കാഴ്ചകൾ ഇന്ന് ഹിമാചലിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. 23 രൂപ വരെ ഒരു കിലോ ആപ്പിളിൽ ലഭിച്ചിരുന്ന കർഷകന് ഈ മേഖലയിലെ അദാനിയുടെ കടന്നുവരവോടുകൂടി 6 രൂപയ്ക്ക് വിൽക്കേണ്ട ഗതികേടാണ്. ഫാമേഴ്സ് അഗ്രിമെൻ്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട് ഭേദഗതി. സ്വാതന്ത്ര്യാനന്തരം കർഷകരിൽ നിന്ന് നേരിട്ട് വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി കർഷകരെ ചൂഷണം ചെയ്തിരുന്ന സ്ഥിതി അവസാനിപ്പിക്കുക. എല്ലാ ഉൽപ്പന്നങ്ങളും ആദ്യം മണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ലേലം വിളിച്ച് വ്യാപാരികൾക്ക് വാങ്ങാം എന്നതായിരുന്നു നിയമത്തിൻ്റെ കാതൽ. ഇത് അട്ടിമറിക്കുന്നതാണ് ഈ നിയമത്തിലെ പുതിയ ഭേദഗതികൾ. ഈ ഭേദഗതി പ്രകാരം രാജ്യവ്യാപകമായി വൻകിട കമ്പനികൾക്ക് കർഷകരുമായി കരാർ കൃഷിയിൽ ഏർപ്പെടാൻ അനുവാദം ലഭിക്കും. കർഷകരിൽ നിന്നും നേരിട്ട് വൻകിട കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അവർ കുറഞ്ഞ വിലയാണ് നൽകുന്നതെങ്കിൽ സർക്കാർ നിലനിർത്തുന്ന മണ്ഡികളിൽ കർഷകർക്ക് വിൽക്കാം. മണ്ഡികൾക്ക് പുറത്ത് കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാൻ അവസരം ലഭിക്കുമ്പോൾ ലൈസൻസ് എടുത്ത് നികുതി അടച്ച് മണ്ഡി വഴി സാധനങ്ങൾ വാങ്ങാൻ വ്യാപാരികൾ എന്തായാലും തുനിയില്ല. ഇത് മണ്ഡി സംവിധാനം ദുർബലപ്പെടുത്തുകയും സ്വകാര്യ സംരംഭകരുടെ മാർക്കറ്റ് മാത്രമാകുന്ന സ്ഥിതിയിലേക്ക് നയിക്കുകയും ചെയ്യും. പുതിയ നിയമപ്രകാരം മണ്ഡികൾക്ക് പുറത്ത് വ്യാപാരം അനുവദിക്കുമ്പോൾ അതിന് യാതൊരു താങ്ങുവിലയും സർക്കാർ ഉറപ്പു നൽകുന്നില്ല. ദി എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. 1955 നിലവിൽ വന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം ചില ഉൽപ്പന്നങ്ങളെ സർക്കാർ അവശ്യ സാധനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, സംഭരണം, വിതരണം ഇവയെല്ലാം സർക്കാർ നിയന്ത്രണത്തിലാകും. ഇത്തരം ഉൽപ്പന്നങ്ങളെ ഒരു പ്രത്യേക അളവിൽ കവിഞ്ഞ് സംഭരിച്ചു വയ്ക്കാൻ അനുമതി ഉണ്ടാകില്ല. ഈ ഉൽപ്പന്നങ്ങളുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് സർക്കാർ നിശ്ചയിക്കും. അവശ്യ സാധനങ്ങളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കാനും അനധികൃതമായ വിലക്കയറ്റം ഒഴിവാക്കാനുമാണ് ഈ സംവിധാനം. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പരിധിയിൽ മരുന്ന്, വളങ്ങൾ, ചണം, ഭക്ഷണ സാധനങ്ങൾ, പെട്രോളിയവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും, കാൽത്തീറ്റ, ഭക്ഷ്യവിളകളുടെയും പഴവർഗ്ഗങ്ങളുടെയും വിത്തുകൾ തുടങ്ങി 9 വിഭാഗം ഉൽപ്പന്നങ്ങളാണ് അന്നുണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ നേരത്തെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുകൾ, ഭക്ഷ്യെണ്ണ, ഉള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ അവശ്യ സാധന പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. യുദ്ധം, പ്രകൃതിക്ഷോഭം തുടങ്ങിയ അസാധാരണ ഘട്ടത്തിൽ മാത്രം ഇവ അവശ്യ സാധനങ്ങളായി പരിഗണിക്കും. വേഗം ചീഞ്ഞു പോകുന്ന വിളകളുടെ ചില്ലറ വിൽപ്പന വില കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി വിലയുടെ 100% കൂടിയാലും വേഗം ചീഞ്ഞു പോകാത്ത ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി വിലയുടെ 50% കൂടിയാലും സർക്കാർ ഇടപെട്ട് വില നിശ്ചയിക്കുകയും സംഭരണം നിയന്ത്രിക്കുകയും ചെയ്യും. ഇതോടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. ഈ യാഥാർത്ഥ്യങ്ങളെ കാറ്റിൽ പറത്തിയാണ് സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ കർഷക പ്രക്ഷോഭത്തിന് നേരെ നുണപ്രചരണം നടത്തുന്നത്. ആദ്യം ഖലിസ്ഥാൻവാദികളാണ് സമരത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പിന്നീട് മാവോവാദികളാണെന്നും വ്യാജപ്രചരണം അഴിച്ചുവിട്ടു. അതും ഏറ്റില്ല.
ഒടുവിൽ നാട്ടുകാർ എന്ന വ്യാജേന ഹിന്ദുസേനയെ ഇറക്കി അക്രമം നടത്തി. അവിടെയും തളരാതെ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി രാജ്യത്തെ 138 കോടി ജനതയെ ഊട്ടുന്നവർ മുന്നോട്ടു പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ സമരത്തിന് പിന്തുണയാകേണ്ടത് അനിവാര്യമാണ്.